ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് ബി മീറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വാട്സാപ്പ് സ്റ്റാറ്റസ് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. സാധാരണ നമുക്ക് വാട്സാപ്പിൽ വരുന്ന സ്റ്റാറ്റസ് വീഡിയോസും ഫോട്ടോസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സ്ക്രീനിൽ കാണാം. അതിന് മുമ്പായി കൊണ്ട് നിങ്ങൾ ഈ ചാനൽ എസ് ബി മീഡിയ എന്നുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലുള്ള പുത്തൻ അറിവുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്സാപ്പ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് വരുന്നത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആപ്ലിക്കേഷൻ, വാട്സാപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡർ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവും. ഈ മുകളിൽ കാണുന്നത് ആഡ്സ് ആണ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതെല്ലാം ആഡ്സ് ആണ്. നിങ്ങൾക്കിവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിനകത്ത് പ്രസ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ അലോ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണായിരിക്കും ആദ്യമായിട്ട് വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അത് നിങ്ങൾ അലോ കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ ഈ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടണകത്ത് പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് എന്നുള്ള ബട്ടനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും നിങ്ങളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും വാട്സാപ്പിലുള്ള എല്ലാ സ്റ്റാറ്റസും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും. താഴെ പരസ്യം വരുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനകത്ത് കുറച്ച് പരസ്യം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല ഉപയോഗിക്കാൻ. വലിയ ഗൂഗിളിൻ്റെ പരസ്യം തന്നെയാണ്. അത് കാരണം വലിയ പ്രോബ്ലംസൊന്നും ഇതിനകത്ത് കാണാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും വാട്സാപ്പിനകത്തുള്ള സ്റ്റാറ്റസ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ റീസെൻറ്റ് സ്റ്റോറീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പുതുതായിട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ സേവ്ഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം എന്താണെന്ന്. ഇപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഈ ഫസ്റ്റത്തെ സ്റ്റാറ്റസ് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതൊരു വീഡിയോ ആണ്, ഓപ്പൺ ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴെയായിട്ട് കാണുന്ന ഈ താഴത്തോട്ടുള്ള ആരോ ഡൗൺലോഡ് ബട്ടൺ, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വീഡിയോ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പോൾ തന്നെ ഒരു പരസ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് പരസ്യം ക്ലോസ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ മുകളിലായിട്ടൊരു ഇൻറ്റു മാർക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം പോവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ ഷെയറിൻ്റെ ഒരു ബട്ടൺ കാണാൻ കഴിയും. നിങ്ങൾക്ക് മൂന്ന് പോയിൻ്റ് ആയിട്ട് ഗ്രീൻ കളറിൽ ഇതിനകത്ത് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഏതിലൂടെ വേണമെങ്കിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വാട്സാപ്പ്, ഫേസ്ബുക്ക്, അതുള്ള ബ്ലൂടൂത്ത് എല്ലാം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇതിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവർ കൂടി ലഭിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.